എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ ഒരുപാട് പ്രിയങ്കരമാണല്ലോ കറിവേപ്പില. അപ്പോൾ കറിവേപ്പില നമ്മുടെ കറികളിലും നമുക്ക് മുടിക്കാണെങ്കിലും സൗന്ദര്യത്തിനാണെങ്കിലും എത്ര പ്രധാനമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ കറിവേപ്പിലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുരടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അതിൽ നിന്നുള്ള ഫംഗസും ബാധകളും ഒക്കെ നമ്മുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ കറിയിലേക്ക് നമ്മൾ കഴുകിയിട്ടായിരിക്കും എടുക്കുന്നത്. എന്നാലും ഈ മുരടിപ്പൊക്കെ വന്നു കഴിഞ്ഞ ഇലകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊരു ചെറിയ മടിയുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു കറിവേപ്പിലയിൽ വരുന്ന പ്രശ്നം മാറാനായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രോപ്പറായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊന്നും കറക്റ്റാകാത്തത് കൊണ്ട് പലവരുടെയും ചെടികൾ നല്ല രീതിയിൽ വളരാറില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം മതി. നല്ല രീതിയിൽ കറിവേപ്പില തഴച്ച് വളരാനും മുരടിപ്പും കുരടിപ്പും എലിബഗിൻ്റെയൊക്കെ ഉപദ്രവം ഇല്ലാതാകാനും ഒക്കെ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ ഒരു കാര്യം പറയുവാണ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും ഉള്ളിലൊരു ആഗ്രഹം കാണും ഒരു കറിവേപ്പില തൈ നടണമെന്ന്. അപ്പോൾ നമ്മൾ നമുക്ക് പറ്റുന്ന ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ട് നട്ടുവെക്കും. പക്ഷേ പല സ്ഥലങ്ങളും കറിവേപ്പിന് യോജിച്ചതായിരിക്കത്തില്ല. ഏറ്റവും യോജിച്ച സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. കാരണം ആ ഒരു സ്ഥലത്ത് വെച്ച് കറിവേപ്പില നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തുവാണെങ്കിൽ പകുതി രോഗങ്ങളും കറിവേപ്പിലയ്ക്ക് ഉണ്ടാകാറില്ല. ഈ മെലിബഗിൻ്റെ പ്രശ്നമൊക്കെ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, തണുപ്പുള്ള അന്തരീക്ഷം അല്ലെങ്കിൽ മഴക്കാലത്ത് ഇതൊക്കെ ആ ടൈമിലൊക്കെ ആയിരിക്കും മെലിബഗിൻ്റെയൊക്കെ ഈ കുരടിപ്പ് അല്ലെങ്കിൽ ഈ ഇലകളിൽ പുള്ളിക്കുത്തു രോഗങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന ടൈം. അപ്പം വെയിലുള്ള സ്ഥലത്താണ് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് നിൽക്കുന്നതെങ്കിൽ പകുതി രോഗങ്ങളും വരാറില്ല. മെലിബഗിനൊക്കെ വെയിലുള്ള സമയത്തൊന്നും പിടിച്ചു നിൽക്കാൻ അധികം കഴിയത്തില്ല. മെലിബഗൊക്കെ വളരുന്നതെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചെടികളുടെയൊക്കെ നീര് ഊറ്റിക്കുടിച്ചാണ് അതുങ്ങൾ ആ ചെടികളിൽ വളരുകയും പിന്നെ പടർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വെയിലിൽ കുറേ നാൾ അതിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ തൈകൾ വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നിടത്ത് നട്ടുവെക്കാനായിട്ട് അത് ശ്രമിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ തൈയൊക്കെ നട്ട് കഴിഞ്ഞു, തൈ നട്ട് കഴിഞ്ഞു ഒരു കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ തൈയുടെ വേരുകളൊക്കെ മണ്ണിൽ പിടിക്കാൻ തുടങ്ങും. പിടിച്ച് വളരുന്ന ടൈമിൽ പുതിയ നാമ്പുകളും ഇലകളും ഒക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ കറിയിലൊക്കെ പാചകം ചെയ്യാനായിട്ട് കറിയിൽ ഇടാനായിട്ട് കറിവേപ്പില ഇല്ലല്ലോ എന്നും കരുതി നമ്മൾ വേഗം പോയി പറിച്ചെടുക്കാനായിരിക്കും നോക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇലകളെടുക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ കുരടിപ്പൊക്കെ വരാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ കറിവേപ്പില മരത്തിൻ്റെ കുരടിപ്പും മുരടിപ്പും അല്ലെങ്കിൽ വളർച്ച കുറവും ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം മതി. ഇതിൽ ചെയ്യേണ്ട ഒരു എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ എന്നും ഉണ്ടാക്കുന്ന ചോറ്, കഞ്ഞിവെള്ളം. കാരണം കഞ്ഞി എന്ത് വളം ചേർത്തു എന്ന് പറഞ്ഞാലും കഞ്ഞിവെള്ളം പോലെ ഒന്നും വരത്തില്ല. അതും പുളിപ്പിച്ച കഞ്ഞിവെള്ളമാകുമ്പോൾ നല്ല എഫക്റ്റോടെ തന്നെ നമ്മുടെ ചെടികൾ വളരുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, 3 ദിവസം പുളിപ്പിച്ച, ഉപ്പില്ലാത്ത പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതാണ് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 1/4 മുറി സവോള. സവോള നല്ല രീതിയിൽ അരച്ച് ആ ഒരു രീതി അതിൻ്റെ പൾപ്പോടെ തന്നെ ഈ 3 ദിവസം പുളിപ്പിച്ച് വെച്ച നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ദിവസം കൂടി നന്നായിട്ട് മൂടി വയ്ക്കുക. 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഇത് കുറച്ചുകൂടി കട്ടിയായിട്ടിരിക്കും. ഇതിലേക്ക് ഇരട്ടിക്ക് വെള്ളം ചേർത്തിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ 2 വട്ടം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ഇതിൻ്റെ ഒരു നല്ല റിസൾട്ട് കാണാൻ പറ്റും. അതുമാത്രമല്ല, പിന്നെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ, അതായത് നല്ല രീതിയിൽ തഴച്ച് വളരാനും സവാള നല്ല രീതിയിൽ തന്നെ സഹായിക്കും. അതായത് ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇരട്ടിക്കിരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട്
ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു നാമ്പുകളൊക്കെ പൊട്ടി വരുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറും നല്ലൊരു കീടനാശിനിയും കൂടിയാണ് സവോളയും കഞ്ഞിവെള്ളവും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രമിച്ച് നോക്കുക, നല്ല രീതിയിൽ തന്നെ ചെടികൾ വളരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിലെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ കാണാം.